ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ് മാജിക് ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാർഡ് ട്രിക്കാണ് ഇന്ന് ചെയ്യണത്. കുറേ പേര് ചെയ്യുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. നമ്മളിതിൻ്റെ വേറൊരു വെർഷൻ മുമ്പ് ചാനലിൽ ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറെ ടൈപ്പ് കാർഡ് ട്രിക്കാണ്. പക്ഷെ നല്ല റിയാക്ഷൻ കിട്ടുന്ന നല്ല അടിപൊളിയൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യണ പോലെ ആദ്യം നമുക്ക് മാജിക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്രിക്ക് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുക എന്ന് വെച്ചുകഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മളിതേപോലത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളും മാജിക്കിൻ്റെ വീഡിയോകളും എല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മാജിക് ആണ്, എന്നിട്ട് അത് ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ. ഓ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് മാജിക്കാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഞാനീ ട്രിക്കും ഗീതുവിനാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗീതു, എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്, അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഒരു കാർഡ് ഓഡിയൻസിനോട് സെലക്ട് ചെയ്തിട്ട് ആ കാർഡ് കണ്ടുപിടിക്കുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് കൂടുതലായിട്ടും ഞാൻ പെൺകുട്ടികളുടെ മുമ്പിൽ, പെണ്ണുങ്ങളുടെ മുമ്പിലാണ് കാണിക്കാറ്, സ്ത്രീകളുടെ മുമ്പിലാണ് കാണിക്കാറ്. അതിനൊരു കാരണമുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കാർഡ്സ് ഉണ്ട്, സാധാരണ ഒരു പാക്കറ്റ് കാർഡ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഞാൻ ഇങ്ങനെ ആണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നീ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുത്തു എടുത്താം. അപ്പോൾ ആ കാർഡ് ക്യാമറയിലേക്ക് കാണിച്ചോ, ഞാൻ അങ്ങോട്ട് തിരിയാം. കാണിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കാർഡ്സ് മറക്കില്ലല്ലോ, നിനക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ കാർഡ്. ഓക്കെ. അപ്പോൾ കാർഡ് നിനക്കറിയാം, നമ്മളതിനെ ഇടയിൽ വെച്ചു. അപ്പോൾ കാർഡ് മറക്കരുതിട്ടാ. അപ്പോൾ നീ കണ്ടതാണ്, നീയാണ് കാർഡ് ഉള്ളിലേക്ക് വെച്ചത്. പക്ഷേ ഞാനിങ്ങനെ ഇനി സ്നാപ്പ് ചെയ്ത് ഞാനുണ്ടാവും അറിയൂ. നീ വെച്ച കാർഡ് മാത്രം ഇപ്പോൾ തലതിരിഞ്ഞിരിക്കും, തോന്നുന്നുണ്ടോ നിനക്കങ്ങനെ? അപ്പോൾ ഞാനെന്താ പറഞ്ഞേ, നീ വെച്ച കാർഡ് മാത്രം തലതിരിഞ്ഞിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ കാർഡ്സിനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ കാർഡുകളെ പരത്തുക. അപ്പോൾ കണ്ട, നീ സെലക്ട് ചെയ്ത കാർഡ് മാത്രം കറക്റ്റായിട്ട് തലതിരിഞ്ഞു വന്നു. കറക്റ്റല്ലേ? അല്ലേ? ഇതല്ലേ നീ കണ്ട കാർഡ്? ബ്ലാക്ക് കളർ കാർഡ് തന്നെയായിരുന്നില്ലേ? അതായിരുന്നു. പക്ഷെ ഇതല്ല. അപ്പോൾ പക്ഷേ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് അഞ്ചാണ് പറഞ്ഞത് എനിക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് അഞ്ചാമത്തെ കാർഡാണോ എന്ന് നോക്കാം. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇതായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാർഡ്. ഏതായിരുന്നു നീ സെലക്ട് ചെയ്ത കാർഡ്? സിക്സ് ഓഫ് ക്ലബ്സ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ വേറൊരു കാര്യമാണ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ഇത് ലേഡീസിനെ ഇമ്പ്രസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. അപ്പോൾ നീ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇത്രയും കാർഡുകളുണ്ടല്ലോ, 52 കാർഡുണ്ട് ഒരു പാക്കറ്റ്. 52 അല്ല, ജോക്കേഴ്സ് അടക്കം 54 കാർഡുകളുണ്ടാവും. അപ്പോൾ അതിൽ ലേഡി ആയിട്ടുള്ള കാർഡ് ഏതാ? ഒരേ ഒരു സ്ത്രീ ആയിട്ടുള്ള കാർഡ് ഏതാ? ആ, ക്വീൻ മാത്രമാണല്ലോ. അപ്പോൾ അത് ഓർത്തോ. ഏതായിരുന്നു കാർഡ് പറഞ്ഞേ? സിക്സ് ഓഫ് ക്ലബ്സ്. കറക്റ്റായിട്ട് ഈ പറഞ്ഞ പൊസിഷനിൽ തന്നെ വന്നിരുന്നു. ഇനി ഞാൻ പറഞ്ഞു ഇത് ലേഡീസിനെ ഇമ്പ്രസ് ചെയ്യുന്ന ട്രിക്കാണെന്ന്. കാരണം എന്താ, ഈ പാക്കറ്റ് കാർഡിലെ എല്ലാ ലേഡീസും ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രിക്ക്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകും. അപ്പോൾ മാജിക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പോകണം. അപ്പോൾ ട്യൂട്ടോറിയലാണ്, നിങ്ങൾക്ക് ചിലർക്ക് മാത്രം ഇതിലൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ട്, നിങ്ങൾക്കത് മറ്റുള്ള ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് കാണുക. അതായത് അതിൻ്റെ രഹസ്യം നിങ്ങളറിയാം. അതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് നിർത്താം, അതായത് വീഡിയോ പോസ് ചെയ്യാം. നിർത്താമെന്നാണ് അതാണ് ഉദ്ദേശിച്ചത്, വീഡിയോ പോസ് ചെയ്യാം. നിങ്ങൾക്ക് ബാക്കി കാണണമെന്ന് കാണണ്ട. ഇത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, നിങ്ങളിത് ഒരു വട്ടം നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല, അത് ഉള്ളിലാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കിത് മാജിക് ട്രിക്കൊക്കെ താല്പര്യമുണ്ട്, നിങ്ങളിത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ട്യൂട്ടോറിയൽ കാണുക എന്ന് അഭ്യർത്ഥിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകും. നമുക്ക് ഈ ട്രിക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനൊന്നുമില്ല, ഇതിനൊരു ചെറിയൊരു സെറ്റപ്പ് കാണാം നമുക്ക്. എന്താ സംഭവം വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഇതിന്ന് നമ്മളിപ്പോൾ ക്വീനാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലേഡീസിനെ ഇമ്പ്രസ് ചെയ്യുന്ന ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡുകൾ സെലക്ട് ചെയ്യാം. ഏത് കാർഡാണ് ആ 4 എണ്ണം വരുത്തുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഏയ്സ് വെക്കാറുണ്ട് ചിലർ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ ക്വീൻ വെച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു 5, അപ്പോൾ അതും ഏതെങ്കിലും ഒരു 5 എടുക്കുക. ഓക്കെ. അപ്പോൾ ആ 5 ഇങ്ങനെ എടുത്ത് വയ്ക്കുക.
എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാർഡുകളുണ്ടല്ലോ, അപ്പം ഇതിന് 52 പാക്കറ്റ് കാർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, 52 കാർഡ്സ് ഫുള്ളായിട്ട് വേണമെന്നൊന്നുമില്ല. ഈ ഒരു സംഭവം കറക്റ്റായിട്ട് വെച്ചാൽ മതി. അപ്പം നമ്മൾ 5 എന്ത് ചെയ്യണം, നമ്മൾ തലതിരിച്ചിങ്ങനെ വെക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് 4 കാർഡുകൾ ഏതാണോ വരുത്തേണ്ടത് അത് ഇവിടെയും വെക്കണം. അപ്പം ഇങ്ങനെയാണ് കാർഡ്സ് ഇരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഓഡിയൻസിന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാം, പക്ഷേ കറക്റ്റായിട്ട് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ വിടും, അതായത് ഈ സംഭവം ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കാണും അവർ. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രിക്ക് തുടങ്ങുമ്പോൾ ഓഡിയൻസിനോട് സംസാരിക്കും, നമ്മൾ ഏകദേശം ഇത്രയും കാർഡ്സാണ് നമുക്ക് ആവശ്യമുള്ള, അതായത് എടുക്കാൻ പാടില്ലാത്ത കാർഡുകളല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്നാണ് ഓഡിയൻസ് നോക്കണേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ കാണുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ ഏകദേശം നടുക്കിൽ നിന്ന് കുറച്ച് കാർഡുകൾ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഷഫിൾ ചെയ്യുക. അപ്പോൾ താഴത്തെ 5 കാർഡുകൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കാർഡുകൾ എടുത്തിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുക. അപ്പോൾ അത് അടിയിലത്തെ കാർഡ് അവർ കാണാതെ നമ്മൾ നോക്കണം. എന്നിട്ട് അവരെ കൊണ്ടൊരു കാർഡ് സെലക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ഈ ഒരു കാർഡാണ് അവർ സെലക്ട് ചെയ്തതായിരിക്കും, ഓഡിയൻസ് സെലക്ട് ചെയ്തതായിരിക്കും, അപ്പോൾ ഈ കാർഡാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് അവരോട് കാർഡ് ഇവിടെ വയ്ക്കാൻ പറയാം, എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കും, കറക്റ്റായിട്ട് അവർ സെലക്ട് ചെയ്ത കാർഡിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇനി വരാൻ പോകുന്നത് 4 ക്യൂകളും പിന്നെ അതിൻ്റെ മുകളിൽ ഈ കാർഡുമാണ് വരുന്നത്. അപ്പോൾ അതൊരു സിമ്പിൾ ട്രിക്കാണ് സത്യം പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ എഫക്റ്റ് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങുമ്പോൾ സിമ്പിളായിട്ട് സംസാരിച്ച് ഷഫിളൊക്കെ ചെയ്തിട്ട് വേണം കാർഡ് ട്രിക്ക് കാണിക്കാൻ തന്നെ. അപ്പോൾ അവർക്ക് തീരെ എന്താ പറയുക, നമ്മളിതേപോലെ മുന്നേ സെറ്റപ്പ് ചെയ്തിരുന്ന ട്രിക്കാണ് എന്ന് തോന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ തലതിരിച്ച് വെച്ച 5 ഇവിടെ കാണിക്കുക. അപ്പം നമ്മൾ പറയും ഇതല്ലേ കാർഡും ചോദിക്കുക. അപ്പം നമ്മുടെ ഓഡിയൻസ് പറയും ഇതല്ലായിരുന്നു കാർഡ്. അപ്പോൾ അവരോട് ഏതായിരുന്നു കാർഡ് ചോദിക്കാം, പിന്നെ കാർഡ് എന്ന് പറയും. എന്നിട്ട് പറയാം അപ്പോൾ ഇവിടെ 5 വന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് കാർഡ്സ് എനിക്ക് പറഞ്ഞത് നിങ്ങളുടെ കാർഡ് ഇതിൽ നിന്ന് 5 കാർഡായിട്ട് ഇരിക്കുന്നുണ്ടാവുന്നതാണ് പറയാം. അപ്പോൾ ഒരു ക്യൂ എടുത്തു, 2 ക്യൂ എടുത്തു, 3 ക്യൂ, 4 ക്യൂ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് പറയാം നിങ്ങളുടെ കാർഡ് ഏതായിരുന്നു ചോദിക്കുക. അപ്പോൾ ഒരു 6 പറയും, നമുക്ക് കാർഡ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊരു സിമ്പിൾ ട്രിക്കാണെങ്കിലും നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രിക്കാണ്. നിങ്ങളിത് ചെയ്ത് ഒരു നിങ്ങളുടെ ഓഡിയൻസിന് മുമ്പിൽ ചെയ്ത് കാണിച്ചു കൊടുത്തോക്ക്, അപ്പോൾ അറിയാം ഇതിൻ്റെ എഫക്റ്റ് നല്ല അടിപൊളി റിയാക്ഷൻസ് കിട്ടുന്ന ഒരു സൂപ്പർ ട്രിക്കാണ്. പക്ഷേ നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം, ഇടയിൽ നിന്ന് കാർഡ്സ് എടുത്ത് ഷഫിൾ ചെയ്യൊക്കെ വേണം. അപ്പോഴാണ് ഇതൊരു ഇംപ്രോംപ്റ്റഡ് ട്രിക്കാണ്, അതായത് സെറ്റപ്പൊന്നും ഇല്ലാത്ത ട്രിക്കാണ് എന്ന് ഓഡിയൻസിന് തോന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ താഴ്ത്തു നിന്ന് 5 കാർഡായിട്ട് നമ്മൾ 5 വയ്ക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്താ അഭിപ്രായം, എന്താണ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്നൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത ട്രിക്കായിട്ട് വരാം. അപ്പോൾ ബൈ ബൈ.